ഫ്രണ്ട്സ് നമ്മളെ മിക്കവരും ടെന്നീസ് ബോൾ വെച്ച് ടെന്നീസ് എല്ലാവർക്കും കളിക്കുന്നത് ക്രിക്കറ്റ് ആയിരിക്കും കളിക്കുന്നത് ഗൈസ് അതുപോലെ തന്നെ നമുക്കറിയുന്ന ഒരു കാര്യമാണ് ടെന്നീസ് ബോൾ എന്ന് വെച്ചാൽ ക്രിക്കറ്റ് ഉപയോഗിക്കുന്ന ബോളല്ല യഥാർത്ഥത്തിൽ അത് ടെന്നീസ് ഉപയോഗിക്കുന്ന ബോളാണ് ഗൈസ് അതുകൊണ്ട് തന്നെ അതിന് ഡിഫറെൻറ്റ് മെത്തേഡ് വേണം ഏതൊരു പർട്ടിക്കുലർ ഡെലിവറി ആയാലും ഗൈസ് ഇന്നത്തോട് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ഉഗ്രൻ ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വന്നത് നിങ്ങൾക്ക് ടെന്നീസ് ബോൾ വെച്ച് സ്പീഡ് അറിയാൻ സെഫൻസ് ഈ വീഡിയോ വളരെ നോളജബിളും ഇൻട്രസ്റ്റിംഗ് ആണ് പോകണം അതിൻ്റെ വീഡിയോ പൂർണ്ണമായിട്ടാണ് കാണാം ഫ്രണ്ട്സ് നമ്മളെ മിക്കവരും നമ്മൾ ബോളിങ്ങിൻ്റെ ഗ്രിപ്പ് ഇങ്ങനെയായിരിക്കും പിടിക്കുന്നത് ഇതാണ്ട് ബോളിനെ കുറച്ച് അകത്തോട്ടായിരിക്കും നമ്മൾ അകത്തോട്ടായിരിക്കും പിടിച്ചു വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ടെന്നീസ് ബോൾ ആയാലും ക്രിക്കറ്റ് ബോൾ ആയാലും റബ്ബർ ബോൾ ആയാലും ഇങ്ങനെയാണ് പിടിക്കുന്നത് എന്നാൽ ഫ്രണ്ട്സ് ടെന്നീസ് ബോൾ ഇത് തെറ്റുണ്ട് എന്താണെന്ന് അറിയട്ടെ നമ്മളിത് ഇങ്ങനെ പിടിച്ചെറിയുമ്പോൾ ബോൾ എങ്ങനെ പോകുന്നെറിയോ നമ്മളിങ്ങനെ വിടുമ്പോൾ ഇവിടുന്ന് അകത്തോട്ട് പിടിച്ചിട്ട് എറിയാൻ പോകുന്നെറിയോ ബോൾ ബാക്ക് സ്പിന്നായി ബാക്ക് സ്പിന്നായി ബാക്ക് സ്പിന്നായി പോകും എന്നാൽ ഫ്രണ്ട്സ് ഞാൻ പറയാണ് ക്രിക്കറ്റ് ബോളിൻ്റെ കാര്യം പറയാല്ലേ അതിനൊരു സീം ഉണ്ട് ഈ സീം ഉണ്ടായിട്ട് എന്തോന്നെറിയോ നിങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് എറിയുമ്പോൾ ഇന്ന് ബാക്ക് സ്പിൻ ആകുമ്പോൾ ബോൾ സ്പീഡിൽ പോകും എന്നാൽ ഫ്രണ്ട്സ് ടെന്നീസ് ബോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെയല്ല ടെന്നീസ് ബോളിന് സീം ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ പിടിച്ചെറിയാൻ ബാക്ക് സ്പിൻ ആയാലും ബോൾ അധികം സ്പീഡിൽ പോകത്തില്ല ഇനി നിങ്ങൾ ചോദിക്കും ഞാൻ അപ്പോൾ എങ്ങനെ പിടിച്ചെറിയണം അല്ലേ ഗൈസ് അതിന് നിങ്ങൾ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ജസ്റ്റ് ഇത് ഇതുപോലെ പിടിച്ചിട്ടില്ലേ നിങ്ങൾ ജസ്റ്റ് കുറച്ചുകൂടെ വെളിയിലോട്ട് പിടിക്കുക കുറച്ചും കൂടെ വെളിയിലോട്ട് ഓക്കെ അകത്തോട്ടല്ല കുറച്ചും കൂടെ വെളിയിലോട്ട് ഗൈസ് ഇനി നിങ്ങൾ ചോദിക്കും ഇങ്ങനെ പിടിക്കാനുള്ള ബെനിഫിറ്റ് ഉണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ എന്തോന്നറിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യാൻ പറ്റും എത്രമാത്രം പെട്ടെന്ന് നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നു അത്രമാത്രം നല്ലത് ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ പെട്ടെന്ന് റിലീസ് ചെയ്യാൻ പറ്റും ഇത് എല്ലാവർക്കും വർക്കാണെന്നില്ല 90% ബോളേഴ്സിന് ഇത് വർക്കാവുന്നതാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ട്രൈ വർക്കായാലും വർക്കായില്ലെങ്കിലും അടുത്ത ടിപ്പ് നിങ്ങൾക്ക് 100% വർക്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് പോകാം ഗൈസ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ കേട്ടെ ഈ മിക്ക ബാറ്റ്സ്മാരും ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് ഒരു ടെന്നീസ് ബോൾ കളിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ ബോളിലോട്ടാണെങ്കിലും ബോളിലോട്ടല്ലായിരിക്കും അവർ കൂല് നോക്കുന്നത് എന്ന് വെച്ചാൽ അവർ കൂല് നോക്കുന്നത് നിങ്ങളെ ടെക്നിക്കലായിട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബോളേഴ്സിന് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ ടെക്നിക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇതിൽ എന്തോ നിങ്ങളുടെ ഓപ്പൺ ചെയ്തിട്ടില്ലേ യെസ് ഫ്രണ്ട്സ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഡേഞ്ചർ ടെക്നിക്ക് ആക്കുക എന്ന് വെച്ചാൽ ബാറ്റ്സ്മാനെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ടെക്നിക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ കാണും ഷോയിബ് അത്തർ ബ്രെഡ്ലി ജാസ്റ്റിഡ് ബൂംറ മെല്ലിംഗ ഇങ്ങനെയുള്ള എല്ലാവരും ബോളേഴ്സിന് ഒരു ഡേഞ്ചർ ടെക്നിക്കാണ് അതുകൊണ്ട് തന്നെ അവർ ഇത്രയും ഒരു നല്ല ബോളേഴ്സാണ് എന്നാൽ ഡിഫറൻസ് നിങ്ങൾ ചോദിക്കും ഡേഞ്ചർ ടെക്നിക്ക് ഒന്നും അങ്ങനെ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഹൈ ബോൾ ഇച്ചിരി കൂടെ പൊക്കുക കുറച്ചും കൂടെ ഹൈ ജമ്പ് ചെയ്യുക എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ നമ്മൾ ഡേഞ്ചർ ടെക്നിക്ക് ആക്കണമെന്ന് ഒരിക്കലും നിങ്ങൾ ഡേഞ്ചർ ടെക്നിക്ക് ആക്കുന്ന കരുതി നിങ്ങളുടെ സ്കിൽ ഒരിക്കലും പന്നലാക്കരുത് നിങ്ങൾ ചെയ്തു നോക്കുക കുറച്ച് വർക്കൗട്ട് നോക്കുക എന്നിട്ട് ബാറ്റ്സ്മാനെ പേടിപ്പിക്കാൻ പറ്റുന്ന രീതി നിങ്ങൾ എറിയാൻ നോക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ സോ ഫ്രണ്ട്സ് ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ഫ്രണ്ട്സ് നിങ്ങൾ ടെന്നീസ് ബോൾ വെച്ച് സ്പീഡ് എറിയാൻ പഠിച്ചു എന്നാൽ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഒരു പക്ഷേ ടെന്നീസ് ബോളിൻ്റെ ബോളിന് അകത്തോട്ടും കുതിച്ച് വെളിയിലോട്ട് കുതിച്ചെറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഐ ഹൗ ടു സ്വിങ് എ ടെന്നീസ് ബോളിൻ്റെ വീഡിയോ നിങ്ങൾ കാണുക അത് നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ തൽക്കാലം ഇപ്പം അതിനെ സേവ് ചെയ്ത് വെച്ചേക്കുക പിന്നെ അതിനെ കാണും കാരണം നിങ്ങളുടെ സമയത്തിനേക്കാൾ അമൂല്യമായിട്ട് ഈ ലോകത്തൊന്നുമില്ല സോ ഫ്രണ്ട്സ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നന്ദി ജയ് ഹിന്ദ് വന്ദേ മാതരം